പ്രിയമുള്ളവരെ, എല്ലാവർക്കും കേരള സ്കൂൾ ഐ സി ടി ഹെൽപ്പ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ, അതായത് 2020-21 അക്കാഡമിക വർഷത്തെ SSLC പ്ലസ് ടു പൊതുപരീക്ഷകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളുടെ പൂർണ്ണ രൂപമാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് സർക്കാർ പുറപ്പെടുവിപ്പിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത് വിശദമായി തന്നെ പരിശോധിക്കാം. 2020-21 അക്കാദമിക് വർഷത്തെ SSLC പ്ലസ് ടു ക്ലാസ്സുകളിലെ പൊതുപരീക്ഷകൾ 2021 മാർച്ച് 17 ആരംഭിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ പരീക്ഷാ നടത്തിപ്പിനും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ള പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, SCERT ഡയറക്ടർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. യോഗ തീരുമാനങ്ങൾ താഴെ പറയുന്ന വിധത്തിലാണ്. 1. കോവിഡ് സാഹചര്യത്തിൽ വീഡിയോ മോഡിലൂടെ എല്ലാ പാഠഭാഗങ്ങളും കുട്ടികളിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇവ 2021 ജനുവരി 31 പൂർത്തീകരിക്കണം. 2. ജനുവരി 1 മുതൽ 10-12 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ അനുമതിയോടെ ഷിഫ്റ്റായി സ്കൂളുകളിൽ എത്തിച്ചേരാവുന്നതാണ്. അതിനാവശ്യമായ ക്രമീകരണം ഹെഡ്മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ അതാത് സ്കൂളിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് തയ്യാറാക്കേണ്ടതാണ് എന്നുള്ളൊരു നിർദ്ദേശം. 3. നിർദ്ദേശം, ജനുവരി 1 മുതൽ മാർച്ച് 16 കുട്ടികൾക്ക് ക്ലാസ് റൂം പഠനത്തിന് അവസരമൊരുക്കണം. ഈ സമയത്ത് ലഭ്യമാകുന്ന ദിവസങ്ങൾ പരിഗണിച്ച് നേരിട്ടുള്ള ക്ലാസ് റൂം അനുഭവത്തിന് ഏതെല്ലാം പാഠഭാഗങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് സ്കൂളുകളെ 2020 ഡിസംബർ 31 അറിയിക്കും. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിവിധ വെബ്സൈറ്റുകളിൽ ഇത് പ്രസിദ്ധീകരിക്കും. ഈ പാഠഭാഗങ്ങൾ അധ്യാപകർ പൂർണ്ണമായും റിവിഷൻ നടത്തേണ്ടതാണ്. 4. നിർദ്ദേശം, കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് ആവശ്യാനുസരണം ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാനും ഉത്തരമെഴുതാനും അവസരമൊരുക്കുന്ന വിധം അധിക ചോദ്യങ്ങൾ, അതായത് ചോയ്സസ്, ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തുന്നതാണ്. 5. നിർദ്ദേശം, അഭിരുചിക്കനുസരിച്ച് ഉത്തരമെഴുതാൻ അധികമായി ഓപ്ഷൻ അനുവദിക്കുമ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കും. ഇവ വായിച്ചു മനസ്സിലാക്കാൻ കൂടുതൽ സമയം ആവശ്യമായി വരും. അതുകൊണ്ട് സമാശ്വാസ സമയം അഥവാ കൂൾ ഓഫ് ടൈം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. 6. നിർദ്ദേശം, ചോദ്യമാതൃകകൾ കുട്ടികൾക്ക് പരിചയപ്പെടാൻ മാതൃകാ ചോദ്യങ്ങൾ തയ്യാറാക്കി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിവിധ വെബ്സൈറ്റുകളിലൂടെ കുട്ടികൾക്ക് ലഭ്യമാക്കും. മാതൃകാ പരീക്ഷ, അതായത് മോഡൽ എക്സാം നടത്തും. 7. നിർദ്ദേശം, സ്കൂൾ പ്രവർത്തനങ്ങളെക്കുറിച്ചും പരീക്ഷയെക്കുറിച്ചും കൃത്യമായ ധാരണ രക്ഷിതാക്കളിൽ എത്തിക്കുന്നതിനു വേണ്ടി ക്ലാസ് അടിസ്ഥാനത്തിൽ രക്ഷകർത്താക്കളുടെ യോഗം സ്കൂളുകൾ വിളിച്ചു ചേർക്കണം. ഈ യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നൽകുന്ന സന്ദേശം രക്ഷിതാക്കൾക്ക് കേൾക്കാൻ അവസരമൊരുക്കേണ്ടതാണ്. 8. നിർദ്ദേശം, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രത്യേക പിന്തുണ ആവശ്യമുള്ളത് കൊണ്ട് ഇതു സംബന്ധമായ പ്രത്യേക മാർഗനിർദ്ദേശം നൽകുന്നതാണ്. 9. നിർദ്ദേശം, നിരന്തര വിലയിരുത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വിഷയാടിസ്ഥാനത്തിൽ അനുയോജ്യവും ലളിതവുമായ പഠന പ്രവർത്തനങ്ങൾ നൽകുകയും വിലയിരുത്തുകയും വേണം. അതേപോലെ തന്നെ വീഡിയോ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് പഠന പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം, അതിൻ്റെ ഭാഗമായ പഠന തെളിവുകൾ, ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ, ഉൽപ്പന്നങ്ങൾ, മറ്റു പ്രകടനങ്ങൾ, അതേപോലെ യൂണിറ്റ് വിലയിരുത്തലുകൾ തുടങ്ങിയ സൂചകങ്ങളും നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമായി സ്കോറുകൾ നൽകുന്നതിൽ പരിഗണിക്കുന്നതാണ്. അത് ഇൻ്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നിരന്തര വിലയിരുത്തലുമായി ഒന്ന് എന്ന് പറയുന്നത്. ഇനി 10. നിർദ്ദേശം, എല്ലാ വിഭാഗങ്ങളുടെയും, അതായത് SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, പ്രായോഗിക പരീക്ഷ, അതായത് പ്രാക്ടിക്കൽ പരീക്ഷ എഴുത്തു പരീക്ഷയ്ക്ക് ശേഷമാണ് നടത്തേണ്ടത് എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശമാണ്. ഇത് സംബന്ധിച്ച് വിവിധ വിഭാഗങ്ങൾ അവരവരുടെ തനത് പ്രത്യേകതകൾക്കനുസരിച്ച് മാർഗരേഖകൾ തയ്യാറാക്കുന്നതാണ്. എഴുത്തു പരീക്ഷയ്ക്ക് ശേഷം പ്രായോഗിക പരീക്ഷയുടെ തയ്യാറെടുപ്പിനായി ചുരുങ്ങിയത് 1 സമയം കുട്ടികൾക്ക് നൽകുന്നതാണ്. ഇനി 11. നിർദ്ദേശം, എല്ലാ തലങ്ങളിലുമുള്ള യോഗങ്ങൾ വിളിച്ച് മോണിറ്ററിങ്ങും അക്കാഡമിക് പിന്തുണാ സംവിധാനങ്ങളും ഉറപ്പുവരുത്തണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഉണ്ട്. ഇത് ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറപ്പെടുവിപ്പിച്ച മാർഗനിർദ്ദേശങ്ങളാണ്.
SLC പരീക്ഷയും അതേപോലെ തന്നെ ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുടെ പൂർണ്ണ രൂപമാണ് ഈ വീഡിയോയിൽ നമ്മൾ സംപ്രേഷണം ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും. എല്ലാ കുട്ടികളും നന്നായി പഠിക്കുക, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.